ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോത്തിച്ചൂർ ലഡുവാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് നമ്മുടെ കടലമാവ്, കടലപ്പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിൽ കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാദ്യം ഒന്ന് കട്ടയിൽ ആദ്യം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ഒഴിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം, കട്ടയൊന്നുമില്ലാതെ. നമ്മുടെ ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ അതുപോലെ മതി. ഇനി നമുക്ക് ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, അരിപ്പയോ അല്ലെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഹോൾസുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം, ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയത് മണിയുള്ളത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വലിയ വലിയ ബോൾസ് എനിക്കിപ്പോൾ കിട്ടുന്നത്. മോട്ടിച്ചൂടിലെടുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസാണ് ഉണ്ടാവുക. കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഷേപ്പൊന്നും വലിയ പ്രശ്നമില്ല. ഇതുപോലെ കുറച്ചൊന്ന് ക്രിസ്പി ആവുമല്ലോ, അതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. കുറേ സമയം എണ്ണയിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു 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 മിനിറ്റ് കൂടി വേണ്ട, അതിൻ്റെ ഉള്ളിൽ എടുക്കണം. ഇതിപ്പോൾ ഇവിടെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓവറായിട്ട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ട് ആക്കിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ ഇഷ്ടമാണെങ്കിൽ, നല്ല സ്വീറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ 1.5 കപ്പ് വെറുക്കും എടുക്കാം. എനിക്കിപ്പോൾ അധികം മധുരം വേണ്ട, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ആ ഒരു സ്ട്രിങ് പരുവമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബൂന്തി അത് നമുക്ക് ഈ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ മറന്നുപോയി പറയാനായിട്ട്, ഞാനും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഏലക്കായി പൊടിച്ചതുണ്ടല്ലോ, അതൊരു നുള്ള്, അതൊരു പിഞ്ച്, അത് നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് തോന്നും ഫസ്റ്റ്, പിന്നെ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തോലക്കി ഒന്ന് മാറ്റിയെടുത്തിട്ട്
ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട് നെയ്യിൽ വറുത്തിട്ട് അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് കുറച്ച് നാറിയതിന് ശേഷം നമുക്കിതൊന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ ലഡുവും ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. നല്ല ടേസ്റ്റി, നല്ല ജ്യൂസി ആയിട്ടൊരു സ്വീറ്റാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദീപാവലി സ്പെഷ്യലാണ്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.